നമസ്കാരം. ഐഷ എന്ന മൂവിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ആളുകൾ ഇതിന്റെ റിവ്യൂ ചോദിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഉള്ളിലൊരു നീരസം വെച്ചിട്ടായിരിക്കും വളരെ ദേഷ്യത്തോടെയൊക്കെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടില്ലേ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസണാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് കോട്ടയത്തെത്തി, നാട്ടിലെത്തി. ഈ കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞു പോലും തിയേറ്ററിൽ ഉണ്ടാവില്ല. ഒരു 10 പേരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, മിനിമം 7 പേരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള തിയേറ്ററുകൾ ആ ഒരു സിനിമ പ്രദർശിപ്പിക്കില്ല. അങ്ങനെ ഒന്ന് രണ്ട് തവണ ഇന്നലെ 2 തിയേറ്ററിൽ പോയി നോക്കിയിട്ടും ഈ ഒരു സിനിമ കാണാനായിട്ട് സാധിച്ചില്ല. ഇന്നാണ് ഒരു ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയത്. അതും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു സിനിമ കാണാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലി ഓഡിയൻസ് ആണ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഫാമിലി മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനും ഇല്ല. ഒരു 10-12 പേരുണ്ടാവും. അങ്ങനെയുള്ള ഒരു സദസ്സിലിരുന്നിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നത്. ഇനി ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐഷ എന്ന മൂവി നിലമ്പൂർ ഐഷ എന്ന മുസ്ലിം വിഭാഗത്തിലെ ആദ്യ തിയേറ്റർ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതം അതേപടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. നിലമ്പൂർ ആയിഷയെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ടുള്ളൊരു വായന ഇല്ലാത്തതോർത്തിട്ട് എനിക്കൊരു ഖേദം തോന്നി. എന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അത്രയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ആമിർ പള്ളിക്കലാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യത്തില്ല. നല്ല രസമായിട്ട്, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ ഈ ഒരു സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ മിച്ചമുണ്ടെന്ന് തോന്നി ഈ ഒരു സിനിമ. ആ 2.5 മണിക്കൂർ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കഥയെ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലായിരിക്കാം. നമ്മളിങ്ങനെ വളരെ ഫാസ്റ്റ് പേസിലുള്ള സിനിമകൾ ഇങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു സിനിമ നടക്കുന്ന കാലഘട്ടം ഒരു 40-50 വർഷം പിറകിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഥയല്ല, ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. ഈ ഒരു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മഞ്ജു വാര്യറാണ്. നിലമ്പൂർ ആയിഷയായിട്ടാണ് മഞ്ജു വാര്യർ വരുന്നത്. ഈ ഒരു ചിത്രത്തിൽ വേറെ വലിയ ആളുകൾക്കൊന്നും അഭിനയിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല, സാധ്യതയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നിലമ്പൂർ ആയിഷയുടെ യഥാർത്ഥ ജീവിതത്തിലും റിയാദിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിലെ യജമാനത്തി എന്ന് പറയുന്ന ആളുമായിട്ടുണ്ടായിരുന്ന അഭേദമായിട്ടുള്ള ഒരു ആത്മബന്ധം ഈ ഒരു സിനിമയിൽ കാട്ടിത്തരുന്നുണ്ട്. ആ ഒരു ആത്മബന്ധത്തിനൊക്കെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. രണ്ടാളുകളും ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് തന്നെയാണ് നമുക്ക് ആയിഷ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു വിധവയായിട്ടാണ് ഈ അതേ പ്രാധാന്യമുള്ള ആ ഒരു പ്രായം ചെന്നിട്ടുള്ള യജമാനത്തെ കാണിക്കുന്നത്. ഈ വാർദ്ധക്യത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഒരു സംഭവം വളരെ രസമായിട്ട് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനങ്ങളിൽ കൂടെ മഞ്ജു വാര്യറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ജു വാര്യർ പെർഫോമൻസ് ഈ ഒരു സിനിമയിലായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമയുടെ ആദ്യ പകുതി അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ കണ്ടിരിക്കാനായിട്ട് പറ്റി. ആദ്യ പകുതിയുടെ ഒരു മുക്കാലും നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റി. കാരണം അവിടെ ഒരു നല്ല മൂഡുണ്ട്. സ്പാനിഷ് മസാലയിൽ ദിലീപ് അവിടെ ജോലിക്കാരനായിട്ട് ചെല്ലുന്ന സമയത്ത്, കുക്കായിട്ട് ചെല്ലുന്ന സമയത്ത് അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് സമയമെടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു സമയം കാണാനായിട്ട് നല്ല രസമാണല്ലോ. അത് നമുക്ക് ഈ ഒരു സിനിമയിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നീട് വളരെ ഇമോഷണലായിട്ടുള്ള കുറേ രംഗങ്ങളിൽ കൂടിയാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. ഏതായാലും ആ ഒരു ജീവിതകഥയെ വളരെ മാന്യമായിട്ട് പക്വതയോടെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു സിനിമയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അറബ് വംശജരുടെയും പ്രവാസികളുടെയും ജീവിതത്തെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് മൂഡിലിരുന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു കാലത്തൊക്കെ വീട്ടു ജോലിക്ക് വേണ്ടി അറബികളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്ന ആളുകളുടെ ദുരവസ്ഥയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അവിടെയുള്ള ആളുകളുടെ ജീവിത രീതിയെക്കുറിച്ചിട്ട് നമുക്കുള്ള മുൻധാരണകളെ മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിലൊക്കെ കഥ പറയുന്നത് കൊണ്ട് തന്നെ സംഗീതത്തിന് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിലൊക്കെ ഉണ്ടായിരുന്ന സോങ്ങും രണ്ടാമത് വന്ന ഒരു സോങ്ങൊന്നും അത്ര രസമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നില്ല. ഒരു സാധാരണ പ്രേക്ഷകനായതുകൊണ്ടായിരിക്കാം. പക്ഷേ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന ഒരു സോങ്ങും അതിൻ്റെ ലിറിക്സും ഒക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ ആർട്ട് എടുത്തു പറയേണ്ടതാണ്. കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ ആർട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ചെറിയ പ്ലേയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആർട്ടും സെറ്റപ്പും ഒക്കെ നമുക്ക് രസമായിട്ട് ആസ്വദിക്കാൻ പറ്റും.
പിന്നെ ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനമൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലുള്ള സിനിമാറ്റോഗ്രാഫി, ആർട്ട്, ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രം ആസ്വദിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു മൂഡിന് നല്ലൊരു ഇൻപുട്ട് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ് എടുത്ത് പറയേണ്ടതാണ്, എത്രത്തോളം ഈ യാഥാർത്ഥ്യവുമായിട്ട് ഇതിന് സാമ്യത ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ കാണാനായിട്ട് നല്ല രസമുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആയിരുന്നു. ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിലമ്പൂർ ഐഷ എന്ന ധീരവനിതയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യം നമുക്കുണ്ട്. അതിനുവേണ്ടി എങ്കിലും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു ചിത്രമാണ്. ഇത്തിരി ക്ഷമയോടെയൊക്കെ കണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത്തിരി ലാഗ് ഒക്കെ ഉണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേയധികം സിറ്റുവേഷൻസും സീൻസും ഒക്കെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിച്ചു. അതൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ കുറച്ചും കൂടെ പ്ലെയിൻ ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഈ യഥാർത്ഥ കഥ സിനിമയാക്കുന്ന സമയത്ത് അത് റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്ത് അത്രങ്ങോട്ട് ആസ്വാദന ഹൃദയങ്ങളെ കീഴടക്കാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ്. എനിക്ക് പേഴ്സണലി ചെറിയ ഭാഗങ്ങളിലൊക്കെ ബോറടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കാണേണ്ട ഒരു ചിത്രമായിരുന്നു, കണ്ടത് നന്നായി എന്നുള്ള ഒരു തോന്നലുണ്ടായി. ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.